Welcome back to Karimashi Lovers. Pinne ingottana oru pudhiya new year nu pudhiya year 2020 alle ee varsham bhayangara special aanu ini varan povunnathu kaaranam nammal jeevichirikkana samayath angane vannatte illa annu alle 10 angane nu vannattilla appo namukku nammal bhayangara special aayittulla aalukal aanu angane life la oru momentum angane vicharikka nammal da 2020 nullathu kaanan povaanu appo ee 2020 il nammal mikkavara ella varsham new year resolution edukkarunde pakshe ittanatha new year nu angane aagadirikkanam kaaranam endu resolution eduthalum adu ningal endayalum cheyanam kaaranam ee video inde thaale resolution എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യ ന്യൂ ഇയർ റെസല്യൂഷൻ അല്ല ഈ വീഡിയോ കണ്ടതിനു ശേഷം ഉള്ള റെസല്യൂഷൻ ന്യൂ ഇയർ റെസല്യൂഷൻ എല്ലാവരും ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ മറക്കും പക്ഷെ അങ്ങനെ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നത് ന്യൂ ഇയർ റെസല്യൂഷൻ അല്ല ഒരു പുതിയ റെസല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ വന്ന് നോക്കുക കാരണം എന്നോട് നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ ഒരിക്കലും നമ്മൾ ഒരാളോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം പ്രവർത്തിക്കാൻ നോക്കുക അല്ലെ നമ്മൾ ചെയ്യാൻ നോക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ന്യൂ ഇയർ റെസല്യൂഷൻ അല്ല പക്ഷെ ഒരു പുതിയ റെസല്യൂഷൻ ബട്ട് സ്റ്റിൽ നമുക്ക് പറയാം ഒരു 2020 എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതോടൊപ്പം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ നമുക്ക് കിടക്കാം അല്ലെ ഈ ന്യൂ ഇയർ ഈ ഇയറിന് പ്രത്യേകത ഉണ്ട് 2020 അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത് 2020 എന്നുള്ളത് അപ്പോ ശരിക്കും ഇനി എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വർഷത്തിൽ ഞാനും എന്താ പറയണത് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പോവാണ് ഒരു കാര്യത്തിനും കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോഴൊക്കെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ട് ലൈഫിൽ അപ്പോ ആ ഒരു ഇത് മാറ്റിയിട്ട് രണ്ട് സൈഡിനും അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ കുറെ സൈഡ്സ് ഉണ്ട് അല്ലെ ഫാമിലി എന്താണ് പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് പിന്നെ നമ്മുടെ ഓൺ സ്പേസ് നമ്മുടെ ഹെൽത്ത് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് നമുക്ക് വിഭജിച്ചു കൊടുക്കാം കാരണം എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് ചെറിയ രീതിയിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നല് അപ്പൊ എൻ്റെ ഈ നെക്സ്റ്റ് ഇയർ അതായത് വരാൻ പോണ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ ഫുള്ള് ഞാൻ എല്ലാ കാര്യത്തിനും ഈക്വൽ ആയിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം വീണ്ടും 2020 ആണ് നമ്മൾ പണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ 2020 ആണ് അതായത് ടപ്പ് എന്ന് തീർക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു കാര്യവും ഞാൻ എന്താ പറയണേ ഒരു കാര്യം വളരെ സമയമെടുത്ത് അങ്ങനെ ചെയ്യാതെ മാക്സിമം പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക അപ്പോൾ നമുക്ക് ഒരു ഡേയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെസൊല്യൂഷൻ കേട്ടോ എന്താ പറയണത് ടപ്പ് ടപ്പേന്ന് കുറച്ചും കൂടി ടപ്പ് ടപ്പേന്ന് ചെയ്യുക മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട് നമുക്ക് കുറച്ച് കാലറി ബേൺ ആകും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ടപ്പ് ടപ്പേന്ന് തീർക്കാനും പറ്റും സോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം കൂടുതൽ നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം ആക്റ്റീവ് ആയിട്ടിരിക്കാം നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറയും അപ്പൊ നിങ്ങളും എന്താ പറയുക മാക്സിമം എന്തെങ്കിലും കാര്യങ്ങളിൽ 2020 പോലെ പെട്ടെന്ന് വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക അടുത്തത് പ്ലാനർ എനിക്കൊരു നേരത്തെ ശരിക്കും ഞാൻ എപ്പോഴെങ്കിലും വിചാരിക്കും ഒരു പ്ലാനർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകണമെന്ന് പക്ഷെ മിക്കപ്പോഴും എനിക്കത് കഴിയാറില്ല അപ്പോൾ എൻ്റെ ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനർ നന്നായിട്ട് എന്താ പറയണത് പ്ലാൻ ചെയ്ത് ആ പ്ലാനർ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡേയിൽ എന്തൊക്കെ ചെയ്ത് തീർക്കണോ അതൊക്കെ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്തൊരു റെസല്യൂഷൻ സോ നിങ്ങളും ഒരു ലൈഫിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഡേയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി രാവിലെ തുടങ്ങി ഒരു പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടും മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടും നമുക്ക് ഡേ ശരിക്കും സ്പെൻഡ് ചെയ്യാനാണ് ഈ പ്ലാനർ യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു പറച്ചിൽ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പോവുകയാണ് ഇനി അടുത്തത് നാലാമത്തെ എൻ്റെ റെസല്യൂഷൻ റീഡ് മോർ ബുക്സ് ഓക്കെ ഞാൻ പതുക്കെ ബുക്ക് വായിക്കാൻ തുടങ്ങി കുറച്ച് നാളായിട്ട് ഞാൻ ബുക്ക് കുറച്ച് വായിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ എന്താണ് പറയുന്നത് റീഡിങ്ങിലേക്ക് കടക്കാൻ പോവാണ് കാരണം നമ്മളെപ്പോഴും പറയും ഒരു ബുക്ക് വായിക്കുക നല്ലൊരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് പണ്ട് ജീവിച്ചിരുന്ന വളരെ നല്ല ഭയങ്കര മഹത്തായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കോൺവെർസേഷൻ ആണെന്ന് പറയും ശരിക്കും നമ്മൾ നല്ലൊരു ആളായിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഡെയിലി നമ്മളുടെ ലൈഫിൽ നമ്മൾ നല്ലൊരാളായിട്ട് നമുക്ക് എപ്പോഴും ഒരു സമ്പർക്കം വരികയാണെങ്കിലും ശരിക്കും നമ്മുടെ ക്യാരക്ടറിനെയും നമ്മുടെ ലൈഫിനെയും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെയൊക്കെ അത് വളരെ നല്ല രീതിയിൽ അത് മാറ്റും അല്ലെ അപ്പോ
അതുകൊണ്ട് തന്നെ ശരിക്കും ബുക്കിന് ആ ഒരു കഴിവ് ധാരാളമായിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു 2020 അടുത്തൊരു റെസൊല്യൂഷൻ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, നിങ്ങളും ആ ഒരു ചെറിയൊരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം, നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല ബുക്കുകൾ വായിക്കുന്നതിലൂടെ. അപ്പോൾ അതാണ് അടുത്ത റെസൊല്യൂഷൻ. പിന്നെ വർക്ക് ടുവേഴ്സ് മൈ ഗോൾ. ഓക്കെ, അതായത് എൻ്റെ ഒരു ഗോൾ ഉണ്ട്. ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു പിക്ക് കാണിക്കാം. മിക്കവർക്കും എല്ലാവരുടെയും മിക്കവരുടെയും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് മിക്കവരുടെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്ത് അത് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കൊരു മെജോറിറ്റിയും ഇപ്പോൾ കുറച്ചൊരു വണ്ണം കുറയ്ക്കാമെന്നോ വണ്ണം കൂട്ടാമെന്നൊക്കെ ഉള്ളതായിരിക്കും മെജോറിറ്റി റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ എൻ്റെയും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനിൽ അത് ഉണ്ട്. അത് കുറച്ച് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്ക് കണ്ടു. ശരിക്കും ഈ ഒരു ലേഡിയുടെ മെലിഞ്ഞിരിക്കുന്ന ഒരു പിക്കും ഇപ്പോഴത്തെ ഈ ഒരു പിക്കും തമ്മിൽ ഓൾമോസ്റ്റ് 5 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മെലിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ ഇതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സെക്കൻഡ് പിക്കാണ്. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഈ നസ്താസിയ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെയും. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഗോളും ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതായത് എന്താ പറയണത്, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് എന്താണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വർഷവും എന്താണ് പറയണത്, ഈ വർഷം ഒരു 3-4 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് ഞാൻ എത്തുക, ഒരു അൾട്ടിമേറ്റ് ബോഡി എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് എത്തുക. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഞാൻ കൂടുതൽ സമയം കണ്ടെത്തുക, അതിലേക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എൻ്റെ ഒരു വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ ആ രീതിയിൽ തന്നെ അതിലും കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി മേ ബി ഒരു 10% കൂടി കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു നെക്സ്റ്റ് 2020 എൻ്റെ ഒരു എന്താ പറയണത് ഒരു ലക്ഷ്യം. ഇപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പലർക്കും പല ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഓരോരുത്തരുടെയും ഗോൾ അല്ല എൻ്റെ ഒരു ലൈഫ് ഗോൾ, നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ആളുകളുടെ ലൈഫ് ഗോൾ അല്ല നിങ്ങളുടെ ലൈഫ് ഗോൾ. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരാളുടെ ലൈഫ് ഗോൾ മറ്റൊരാളുടെ ഇത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളല്ല മറ്റാൾ, മറ്റൊരാളല്ല നിങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടോട്ടലി അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആ ഒരു ഇതിനും ടോട്ടലി റെസ്പെക്ട് കൊടുക്കുക. സോ അതാണ് എൻ്റെ ഒരു 2020 ഒരു ഗോൾ, എൻ്റെ ഒരു ഗോളിലേക്ക് കുറച്ചും കൂടി എന്താ പറയണത്, ഇനി എൻ്റെ ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമോ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് 2020 നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുണ്ട്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് January 1st എന്നല്ല ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള തീരുമാനമെടുക്കുക. അതാണ് ഈ ഒരു എന്താ പറയണേ ഈ ഒരു പുതിയ വർഷം വരാൻ പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം January 1st വയ്ക്കാതിരിക്കുക. അത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിർത്തണം അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡിൽ നിങ്ങളത് നിർത്തുക, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നെല്ലാവരും പറയും. നമ്മുടെ കുടുംബം, കുട്ടികൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ഓക്കെ, ആ ഒരു ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. നമുക്ക് കുറേ കാശുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക ഹെൽത്തിന്. നിങ്ങൾക്ക് എന്താ പറയുക ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ മൊമെൻറ്റ് തുടങ്ങി ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊള്ളില്ല, നിങ്ങളുടെ ശരീരത്തിന് കൊള്ളില്ലാത്തത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം നിർത്തുക. കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 ദിവസം നമ്മൾ കട്ടിലിൽ കിടന്നാൽ നമുക്കറിയാം ആ ഒരു വിഷമം അല്ലേ. അപ്പം അതുകൊണ്ട് ഏറ്റവും എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരുന്നാലാണ് നമ്മുടെ ഫാമിലിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾ തുടങ്ങി വിചാരിക്കുക ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് ആലോചിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇനി അടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ലവ്, കോംപ്ലിമെൻറ്റ്സ്. കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ തന്നെ അതൊന്ന് നന്നായി എന്ന് പറയാം. ഓക്കെ, ടൈം, നിങ്ങൾ നിങ്ങൾക്ക് ടൈം കൊടുക്കുക. പിന്നെ ഉള്ളത് ഫോർഗീവ്നെസ്, ക്ഷമിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇത്രയും നാളും കുറച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നാൾ ചെയ്തല്ലോ എന്ന് വിചാരിക്കാതെ ആ ഒരു ഫോർഗീവ്നെസ് നിങ്ങൾക്ക് കൊടുക്കുക. പിന്നെ ഒരു കുറച്ചൊരു എൻകറേജ്മെന്റ്, ഓക്കെ, ബൂസ്റ്റ്. ഓക്കെ, എനിക്ക് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ലവ്, പിന്നെന്താണ് കോംപ്ലിമെന്റ്, പിന്നെന്താണ് ടൈം,
പിന്നെ ഫോർഗീവ്നെസ്, ഈ ഒരു എൻകറേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. നമ്മൾ തന്നെ കൊടുത്തു നോക്കുക കേട്ടോ. കാരണം അവൾ എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഡ്രസ് ഇട്ട് ചെല്ലുമ്പോൾ അവര് നല്ലതാണെന്ന് പറഞ്ഞു. എൻകറേജ്മെന്റ്, മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, അത് ചെയ്യും, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താണ്, സമയം, മറ്റുള്ളവർ അവരുടെ കൂടെ കുറച്ച് സമയം കൂടി എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടുന്നില്ല, ആ ഒരു കംപ്ലൈന്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 2020 നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. സ്നേഹം, പിന്നെന്താണ് ആ ഒരു പ്രോത്സാഹനം, ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക, ആ ഒരു ഫോർഗീവ്നെസ്, പിന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയം നിങ്ങളെ നോക്കാനുള്ള കുറച്ച് സമയം കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കേട്ടോ. അത് അങ്ങനെ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മെന്റൽ ആ ഒരു എന്താ പറയണത്, ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ കുറയും. സോ ഇത്രയും കാര്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാതെ സ്വന്തമായിട്ട് കൊടുത്ത് നോക്കുക ഈ 2020. ഓക്കെ, ഇനി അടുത്തത് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളായി തന്നെ കംപ്ലീറ്റ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ് ആണ്. ഓക്കെ, ദൈവത്തിന്റെ ഒരു പൂർണ്ണ സൃഷ്ടിയാണ് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ കോംപ്ലിമെന്റും, ഞാൻ നേരത്തെ പറഞ്ഞപോലെ മറ്റൊരാള് പറഞ്ഞാലാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ഇഷ്ടം കിട്ടിയാലാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ നല്ലതെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ആകുക അല്ലെങ്കിൽ പൂർണ്ണത ആകുക എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അത് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ അവർ നല്ലതായി പറഞ്ഞോ, അവരങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നാണ് മിക്കപ്പോഴും നമ്മൾ ആലോചിക്കുക. അത് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മൾ ദൈവത്തിന്റെ ഒരു നല്ല സൃഷ്ടിയാണ്. സോ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു പൂർണ്ണത കൈവരുത്താനായിട്ട് മറ്റൊരാളുടെ വാലിഡേഷൻ, മറ്റൊരാള് നല്ലതാണെന്ന് പറയേണ്ട കാര്യമില്ല. ഒരു എന്താ പറയണേ, നമ്മളൊരു കംപ്ലീറ്റ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ് ആണ്. ഓക്കെ, ദൈവത്തിന്റെ ഒരു പൂർണ്ണ സൃഷ്ടി. എപ്പോഴും വിചാരിക്കുക, മറ്റുള്ളവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും കുറവ് പറഞ്ഞാലും എപ്പോഴും ആലോചിക്കുക, എനിക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ വേണ്ട, ബിക്കോസ് ഞാൻ ദൈവത്തിന്റെ ഒരു കംപ്ലീറ്റ് മാസ്റ്റർ പീസ് ആണ് എന്നുള്ളത്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നതാണ് നമ്മൾ ഒരിക്കലല്ലേ ജീവിക്കുള്ളൂ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും ഒക്കെ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലാണ് മരിക്കുക. നമ്മള് വി ലീവ് എവ്രി ഡേ. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നോർമലി ഇങ്ങനെ ഡയറ്റിന്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ഒരിക്കലല്ലേ ജീവിക്കുള്ളൂ, അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ തിന്നും കുടിച്ച് ജീവിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ആ ഒരു ഓവർ വെയിറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം കൊണ്ടോ നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾ എവ്രി ഡേ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. യു ലീവ് എവ്രി ഡേ എന്നാണ്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്, ആ ഫുൾ ഡേ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു വിഷമം അനുഭവിച്ചിട്ടാണ്, നിങ്ങൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിച്ചിട്ടാണ് എല്ലാ ദിവസവും ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു വാക്ക് പറയുന്നവരോട് തിരിച്ചു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസമല്ല ജീവിക്കുന്നത്, ഒരിക്കലല്ല ജീവിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്നുണ്ട്. വി ലീവ് എവ്രി ഡേ എവ്രി മൂമെന്റ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കുക, ആ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കരുതാതെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോള് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഡെയിലി ജീവിക്കുന്ന നിങ്ങളുടെ ഓരോ മൊമെന്റും ഉൾപ്പെടുത്തുക. ഓക്കെ, അത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഈ ഒരു വെയിറ്റ് ലോസിന്റെ കാര്യത്തിലാണ്. ഒരിക്കലും ഒരു ദിവസം നമ്മൾ ഒരിക്കലല്ലേ ജീവിക്കുക എന്ന് വിചാരിച്ചിട്ട് തിന്നുകുടിച്ച് ജീവിക്കാതെ, നമ്മൾ എവ്രി ഡേ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. എവ്രി ഡേ നമ്മൾ ആ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എവ്രി ഡേ നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ജീവിതം എവ്രി ഡേ നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യുക. എവ്രി ഡേ നിങ്ങൾ ജീവിക്കുക, എന്താ പറയണ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുക ഈ 2020. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് 2020 എൻ്റെ ഒരു റെസൊല്യൂഷനും, പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ എന്ത് റെസൊല്യൂഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ ആ റെസൊല്യൂഷന് ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഓൾ ദ ബെസ്റ്റും ബെസ്റ്റ് വിഷസും ഒക്കെ ഞാൻ എല്ലാവർക്കും പറയാണ്. എല്ലാവരുടെ ലൈഫും അടിപൊളി ആവട്ടെ കേട്ടോ. ഈ ഒരു 2020 നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ചേഞ്ചിങ് ആവട്ടെ ഈ ഒരു 2020 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.